സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ട് നാളെ 25 വർഷം തികയുന്നു. രണ്ടു വൈദികരെയും കന്യാസ്ത്രീയെയും പ്രതിയാക്കി CBI കുറ്റപത്രം സമർപ്പിച്ച് 8 വർഷമായിട്ടും വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. വിചാരണ ഇനിയും വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഭയ കേസ് ആക്ഷൻ കൌൺസിൽ കൺവീനർ ജോമോൻ പുത്തൻപുരയ്ക്കൽ കോട്ടയത്ത് പറഞ്ഞു. കോട്ടയത്ത് പൈസ്റ്റൻ കോൺവെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടത് 1992 മാർച്ച് 27. ആദ്യം ലോക്കൽ പോലീസിന്റെ അന്വേഷണം, പിന്നീട് ക്രൈംബ്രാഞ്ച്. പ്രതികളെ ആരെയും പിടികൂടിയില്ല. CBI അന്വേഷണം ഏറ്റെടുത്തെങ്കിലും പ്രതികളെ പിടിക്കാനായില്ലെന്ന് പറഞ്ഞ് 3 തവണ കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതു തള്ളിയ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ അഭയ കൊല്ലപ്പെട്ട് 16 വർഷങ്ങൾക്ക് ശേഷം വൈദികരായ തോമസ് കോട്ടൂരിനെയും ജോസ് പുതുർക്കയിലിനെയും സിസ്റ്റർ സെഫിയെയും അറസ്റ്റ് ചെയ്തു. 2009 ജൂലൈ 17 CBI കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു. എന്നാൽ വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല. ഈ അഭയകേസിൻ്റെ 6 മാസത്തിനുള്ളിൽ അല്ലെ നിശ്ചിത സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കുവാൻ ഹൈക്കോടതിയെ സമീപിച്ചൊരു പെറ്റീഷൻ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. നീണ്ടുപോയാൽ ഇപ്പോൾ 8 വർഷമായി നീണ്ടുപോകുമ്പോൾ ആ നീതി യഥാസമയത്തെ സാക്ഷികളും പ്രതികളും ഒക്കെ യഥാസമയം മരിച്ചു പോയതിന് ശേഷം വിചാരണ നടത്തിയാൽ അതിന് കേസിന് ഗുണപ്പെടുകയല്ല. വിചാരണ വേഗത്തിലാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് CBI ഡയറക്ടറെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.